ദൈവത്തിന്റെ കരുതൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ സൂക്ഷ്മത ഏത് കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തി എന്ന് പറയുന്നത് ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രദ്ധയാണ്. ശ്രദ്ധയില്ലാത്ത ഭക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതുകൊണ്ട് ഗുണമുണ്ടാകുകയില്ല. സൂക്ഷ്മത എന്ന് പറയുന്നതാണ് ഭക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. ആ സൂക്ഷ്മതയില്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സൂക്ഷ്മജ്ഞൻ എന്ന് പറയുന്നത് പ്രവാചകനാണ്, അല്ലെങ്കിൽ പരിശുദ്ധനായ പിതാവാണ്, അല്ലെങ്കിൽ ദൈവമാണ് എന്നൊക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് വിവക്ഷിക്കാൻ കഴിയും. അപ്പൊ സൂക്ഷ്മജ്ഞൻ എന്നൊക്കെ പറയുന്നത് പരിശുദ്ധനായ പ്രവാചകനെ കുറിച്ച് മാത്രമൊക്കെ നമുക്ക് സൂചിപ്പിക്കുവാൻ കഴിയുള്ളൂ. ജീസസോ അല്ലെങ്കിൽ മുത്തു നബിയോ അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളായി വന്നിരിക്കുന്ന മഹാത്മാക്കളെ കുറിച്ച് മാത്രമേ അത്ര സൂക്ഷ്മതയുള്ള ആളുകളായി നമുക്ക് വിവക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ സൂക്ഷ്മത ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആളുകൾ അതിനെക്കുറിച്ചാണ് ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അപ്പൊ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും സൂക്ഷ്മത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രകടമായ അടിസ്ഥാനപരമായ ഘടകമാണ്. ആ സൂക്ഷ്മതയിലേക്ക് എത്തിയിരിക്കുന്ന ആളുകൾ അവരുടെ സംഗമങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നു, നമ്മുടെ ജീവിതത്തെ അന്വർത്ഥമാക്കുന്നു. അങ്ങനെയുള്ള ഒത്തുചേരലുകൾക്കാണ് പ്രത്യേകിച്ചും ഈ പ്രസ്ഥാനം എപ്പോഴും സദാ ഇടതലമില്ലാതെ വളരെ ജാഗരൂകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് ഒരു മലയാളിയുടെയും മനസ്സിൻ്റെ സ്വാത്വികമായ ആഴങ്ങളിൽ എപ്പോഴും പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓണത്തെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു തരത്തിലുള്ള അതിഥികളുമില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോടിക്കണക്കിനായിട്ടുള്ള മലയാളികൾ അവർ മനസ്സുകൊണ്ട് ഒത്തുചേരുന്നത് പ്രത്യേകിച്ചും ഓണം തുടങ്ങിയ സമയങ്ങളിലാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അതുപോലെ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ചും മലയാളികൾ തിങ്ങിപ്പറക്കുന്ന മധ്യഭൂരിപക്ഷ രാജ്യങ്ങൾ ഉൾപ്പെടെ അവിടെയൊക്കെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഓണമാണ്. ആറുമാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞാലും ഓരോ വർഷത്തെ ഓണം സ്ഥിരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും തീരുന്നില്ല ആഘോഷങ്ങൾ. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയില്ല. ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വിഭാഗീയതയുടെയോ മറ്റൊരു യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഓണം എന്ന് പറയുന്ന ആഘോഷം പ്രധാനമായിട്ടും അങ്ങനെയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതൊരു ആഗോള ഉത്സവമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണാം. ഓണം നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. വലിയൊരു സന്ദേശമാണ് ഓണം പ്രധാനമായും സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നത്. സഹിഷ്ണുതയുടെ സന്ദേശം, ക്ഷമയുടെ സന്ദേശം, സഹവർത്തിത്വത്തിന്റെ സന്ദേശം, ജീവിതത്തിന്റെ നൈരന്തര്യത്തിന്റെ സന്ദേശം, സ്വയം ത്യജിക്കലിന്റെ സന്ദേശം. മഹാബലി എന്ന് പറയുന്ന വ്യക്തി സ്വയം ത്യജിച്ച ഒരാളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് വേണ്ടി സത്യസന്ധതയ്ക്ക് വേണ്ടി പറയുന്ന വാക്കിന് വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിക്കുവാൻ തയ്യാറായ ഒരു ഭരണാധികാരി. അങ്ങനെ ഒരാളെ ഈ ആധുനിക കാലഘട്ടത്തിലോ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിലോ ഒന്നും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയില്ല. മഹാത്മാക്കൾക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ആഴത്തിൽ സ്വയം ത്യജിക്കുവാൻ കഴിയുക, തങ്ങൾക്കുള്ളത് നഷ്ടപ്പെടുവാൻ കഴിയുക എന്നൊക്കെ. അപ്പൊ അങ്ങനെ ത്യജിച്ച ഒരു വ്യക്തിയിലെ ഓർമ്മകൾ അത് സമൂഹത്തിലേക്ക് ഉദ്ഘോഷിക്കുവാനായിട്ട് എല്ലാ വർഷവും അതിന്റെ വാർഷികം ആഘോഷിക്കും. കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഈ കേരളത്തിലുള്ള ജനങ്ങൾ ഒന്നടങ്ക ഒരു മനസ്സോടുകൂടി ഇങ്ങനെയൊരു ആഘോഷം നടത്തുന്നു. നമ്മൾ അതിനകത്ത് പങ്കുചേരുന്നു. നാനാജാതി മതസ്ഥ കഴിഞ്ഞ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കഴിഞ്ഞ കുറെ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായി നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഇസ്ലാമിക സംഘടനകൾ, ക്രിസ്തീയ സംഘടനകൾ ഒക്കെ, മറ്റ് ഇതര മതത്തിലുള്ള സംഘടനകൾ, സമുദായങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് വളരെ ശ്ലാഘനീയമാണ്. ഈ മത്സരത്തിൽ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എല്ലാ ബഹുമാനിനെയും അതിനെ പ്രേരക ഘടകമായി തീർന്നിരിക്കുന്ന നമ്മുടെ സംഘടനാ ശേഷിയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഓണം സുഹൃത്ത് സംഗമത്തിൽ ഞാനും പങ്കുചേരുന്നു. എല്ലാവർക്കും വിനീതമായ നന്ദി, നമസ്കാരം.